السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് രണ്ട് ശിഷ്യർ വിദ്യ അഭ്യസിക്കാനായി എത്തി. അതിൽ രണ്ടാമത്തെ ശിഷ്യന് ഒരു പരാതിയുണ്ടായിരുന്നു. ഒന്നാമത്തെ ശിഷ്യന് നൽകുന്ന പരിഗണന തനിക്ക് നൽകുന്നില്ല എന്നുള്ളത്. തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ താൻ അത് സമർപ്പിച്ചപ്പോൾ ഗുരു രണ്ട് ശിഷ്യരെയും ഒരുമിച്ച് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ പോവുക, ഒരു മാസം കൊണ്ട് നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യ അഭ്യസിച്ച് നൽകി തിരിച്ചു വരിക. ഇവർ രണ്ടുപേരും ഓരോ നാടുകളിലേക്ക് പോയി. രണ്ടാമത്തെ ശിഷ്യൻ കൽപ്പണിക്കാരെ കണ്ടു, കുടം പണിയുന്നവരെ കണ്ടു, പിന്നീട് മരം മുറിക്കുന്നവരെയും കണ്ടു. ഇവർ മൂന്ന് പേരോടും തൻ്റെ ആവശ്യം ഉന്നയിച്ചു, ഞാൻ നിങ്ങൾക്ക് വിദ്യ അഭ്യസിച്ച് നൽകാം, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവർ മൂന്ന് പേരും ഇവനോട് പറഞ്ഞു, ഞങ്ങൾക്കതിന് സമയമില്ല എന്ന്, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഇവൻ തിരിച്ചു വരുമ്പോൾ ഗുരു ചോദിച്ചു, നീ ആർക്കെല്ലാം വിദ്യ അഭ്യസിച്ച് നൽകി? ഇവൻ പറഞ്ഞു, എനിക്കാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഗുരു ഒന്നും പറഞ്ഞില്ല, രണ്ടാമത്തെ വിദ്യാർത്ഥിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ വിദ്യാർത്ഥി കടന്നു വന്നപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി ഓടിപ്പോയി അവനോട് ചോദിച്ചു, നീ ആർക്കെല്ലാം അറിവ് പകർന്നു നൽകി? ഒന്നാമത്തെ വിദ്യാർത്ഥി പറഞ്ഞു, എനിക്കും ആർക്കും അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവന് സന്തോഷമായി, തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും സമന്മാരാണെന്ന് ഞങ്ങളുടെ ഗുരു വിചാരിക്കുമെന്ന് ഇവൻ മനസ്സിൽ കരുതി. എന്നിട്ട് രണ്ടുപേരും വന്നിരുന്നപ്പോൾ ഒന്നാമത്തെ വിദ്യാർത്ഥിയോട് ഗുരു ചോദിച്ചു, നിന്റെ അനുഭവം വ്യക്തമാക്കുക. ഒന്നാമത്തെ വിദ്യാർത്ഥി പറഞ്ഞു, ഗുരുവേ, ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടതും ഈ രണ്ടാമത്തെ വിദ്യാർത്ഥി കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ്. കല്ലുപണിക്കാരെയും മരപ്പണിക്കാരെയും കുടം പണിയുന്നവരെയുമാണ് കണ്ടത്. ഞാൻ അവരോട് എൻ്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർ എനിക്ക് നൽകിയ മറുപടി സമയമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കിടയിലിരുന്ന് അവർ പഠിപ്പിക്കുന്നത് ഞാൻ കൃത്യമായി പഠിച്ചു. അങ്ങനെ എനിക്ക് ഇപ്പോൾ കല്ലുപണിയും കുടംപണിയും മരം വെട്ടുന്ന പണിയും അറിയാം ഗുരുവേ എന്ന് ആ ഗുരുവിനോട് ഒന്നാമത്തെ വിദ്യാർത്ഥി പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു, വിദ്യ മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കുന്നവൻ മാത്രമല്ല അധ്യാപകൻ, മറിച്ച് ആ വിദ്യയെ മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കുന്നവൻ. ഒരു സന്ദർഭത്തിൽ ആ യഥാർത്ഥ അധ്യാപകമാണ് ലോക അധ്യാപക ദിന. തലമുറയെ പ്രതീക്ഷയുടെ ഭാവിയിലേക്ക് കരുതലോടെ കൈപിടിച്ച് നടത്തുന്ന അധ്യാപകരെ ഓർമ്മിക്കേണ്ട, ആദരിക്കേണ്ട ദിവസമാണ് ഇന്ന്. അതിലെല്ലാം ഉപരി ഇസ്ലാമെന്ന ഏറ്റവും വലിയ അടിസ്ഥാന ശിലയായ, അതിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നാമാകുന്ന ഈ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഓടി വരേണ്ട ഒരു അധ്യാപക ശിഷ്യ ബന്ധമുണ്ട്. അവരെയും അനുസ്മരിക്കേണ്ട ദിവസമാണ് ഇന്ന്. അത് മറ്റാരുമല്ല, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ പ്രവാചകൻ അസ്ഹാബികന്നുജൂം നക്ഷത്ര തുല്യരായ അനുചരന്മാരെന്ന് വിശേഷണം നൽകിയ അവിടുത്തെ സ്വഹാബത്തും അവിടുത്തെ അനുചരന്മാരുമാണത്. അവരെയാണ് നാം ഏറ്റവും കൂടുതൽ ഈ ഒരു സന്ദർഭത്തിൽ സ്മരിക്കേണ്ടത്. കാരണം അവർ ഈ ലോകത്തിന് നൽകിയ അധ്യാപക ശിഷ്യബന്ധം അത് ഒരിക്കലും കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ബന്ധമായിരുന്നു. അധ്യാപകരെക്കുറിച്ചും തൻ്റെ ശിഷ്യരെക്കുറിച്ചും ഒരുപാട് വ്യക്തികൾ, ഒരുപാട് മഹത് വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഓരോ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് റിലേഷൻഷിപ്പാണ്. അതൊരു വൈകാരികമായ ബന്ധമാണ്. അധ്യാപകരും ശിഷ്യരും തമ്മിലുള്ള ഹൃദയം തൊട്ടറിഞ്ഞ ഒരു ഏറ്റവും വലിയ ബന്ധമാണ് അത്. ഒരു അധ്യാപകർക്കും ശിഷ്യർക്കും ഇടയിൽ എന്ന് ഉണ്ടാകുന്നുവോ അവിടെ മാത്രമാണ് യഥാർത്ഥമായ വിദ്യ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ കേട്ട ചരിത്രമാണ് മദീന പട്ടണത്തെ ശത്രുക്കൾ മുഴുവനായി വളഞ്ഞ സന്ദർഭത്തിൽ ഹന്ദക്കിന്റെ രണഭേദിയിൽ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതാ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ സൽമാനുൽ ഫാരിസി എന്നവർ പ്രവാചകന് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, പ്രവാചകരെ നമുക്ക് കുഴി കുഴിക്കാം, ആ കുഴിയിൽ അവർ വീഴും, ആ കുഴി നമുക്ക് കുഴിക്കാം പ്രവാചകരെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് ആയുധം കൊടുത്തിട്ട് പോയി നിങ്ങൾ കുഴിക്ക്, ഞാനിവിടെ കണ്ടുകൊണ്ട് നിൽക്കാമെന്നല്ല പറഞ്ഞത്, മറിച്ച് തൻ്റെ കയ്യിലും ഒരു ആയുധമേന്തി അവിടെ കുഴിക്കാൻ വേണ്ടി പ്രവാചകൻ കടന്നു ചെല്ലുകയും പ്രവാചകൻ കുഴിച്ചുകൊണ്ട് നമുക്ക് കുഴിക്കാം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരിക്കലും രാജാവിനെ പോലെ മുകളിൽ ഇരിക്കുകയും തൻ്റെ പ്രജകൾക്ക് താൻ കൽപ്പനകൾ
പുറപ്പെടുവിക്കുകയും പ്രവാചകൻ ചെയ്തിട്ടില്ലായിരുന്നു, മറിച്ച് അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവാചകനും ചെയ്ത് യഥാർത്ഥമായ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കാൻ ആ പ്രവാചകന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിനും വായിക്കാൻ കഴിയാത്ത ഒരു യഥാർത്ഥ അധ്യാപകനെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ അവർ രണ്ടാമത് പറഞ്ഞ ഒരു അധ്യാപകന്റെ ക്വാളിറ്റിയാണ് പേഷ്യൻസ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ക്ഷമ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ശരിക്കും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വിജയമുണ്ടാവുകയുള്ളൂ. അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ അതും നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രവാചകന് തൻ്റെ ജീവനായിരുന്നു, തനിക്ക് തൻ്റെ പ്രവാചകന് എല്ലാമെല്ലാമായിരുന്നു തൻ്റെ പിതൃ സഹോദരനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് എന്ന രണഭേദിയിൽ അതിക്രൂരമായി കൊന്നുകളഞ്ഞപ്പോൾ അതിന് കാരണക്കാരിയായത് ഹിന്ദെന്ന് പറയുന്ന പെണ്ണായിരുന്നു. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഇസ്ലാമിന്റെ ബന്ധ ശത്രുവായിരുന്ന ഖാലിദ് ബിൻ വലീദായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ഇന്ന് ഈ രണ്ട് വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവുകളിൽ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. പ്രവാചകനെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച, പ്രവാചകന് എല്ലാ വിഷമങ്ങളും സമ്മാനിച്ച, പ്രവാചകന് അവരെ കാണുന്നത് പോലും ഒരു കാലത്ത് അറപ്പായിരുന്നു. കാരണം അത്ര സ്നേഹിച്ച ഒരു മനുഷ്യന് യാതൊരു കരുണയും കൂടാതെ കൊന്നുകളഞ്ഞവരായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ പ്രവാചകന്റെ ക്ലാസുകളിൽ, പ്രവാചകന്റെ സദസ്സുകളിൽ അവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രവാചകൻ ചെയ്തു കൊടുത്തു. അവർ ചെയ്ത തെറ്റുകളെയെല്ലാം പ്രവാചകൻ മറക്കാൻ ശ്രമിച്ചു. അവർക്ക് യഥാർത്ഥമായ ഒരു വിദ്യ പ്രവാചകൻ അവിടെ അഭ്യസിച്ചു നൽകി. പ്രിയമുള്ളവരെ, അത് നമുക്ക് കാണാൻ സാധിക്കും. ആ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആറാം നൂറ്റാണ്ടിൻ്റെ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ആ ഇരുണ്ട യുഗത്തെ ഒരു മനുഷ്യ സമൂഹത്തിനും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, ഒരു യഥാർത്ഥ അവബോധമില്ലാത്ത ഒരു സമൂഹത്തെ ലോകത്തിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തിച്ച് യഥാർത്ഥ വിദ്യാഭ്യാസം നൽകിയത് ഒരു യഥാർത്ഥ അധ്യാപകനായിരുന്നു. അത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ആ അധ്യാപകന്റെ ജീവിതം, അധ്യാപകന്റെ സ്മരണകൾ ഒരിക്കലും ഒരു സെപ്റ്റംബർ 5-നും മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഇന്ന് ഈ ലോകം അതിക്രൂരമായ അക്രമവും അതിക്രമവും വലിയ മർദ്ദനങ്ങളുമെല്ലാം ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം കണ്ണോടിക്കുന്നത് ഒരു യഥാർത്ഥ അധ്യാപകന് വേണ്ടിയിട്ടാണ്. ആ അധ്യാപകൻ ഈ ലോകത്ത് വരുമ്പോൾ മാത്രമാണ് ഇവിടെ സമാധാനവും ശാന്തിയും നിലനിൽക്കുകയുള്ളൂ എന്ന് ഏതൊരു മനുഷ്യ മനസ്സിനും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അധ്യാപകൻ എന്ന് പറയുന്നത് അത് ചലനമറ്റ് കിടക്കുന്ന ഒരു സമൂഹത്തെ അത്യുന്നതിയിലേക്ക് ഉണർത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് റോബർട്ട് ഫോസ്റ്റ് എന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ, ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞത്, ഐ ആം നോട്ട് എ ടീച്ചർ ബട്ട് അൻ അവേക്കനർ. അതെ, താനൊരു അധ്യാപകനല്ല മറിച്ച് ഒരു ഉണർത്തലുകാരനാണ് എന്ന്. അതുതന്നെയാണ് ഒരു അധ്യാപകന്റെ ക്വാളിറ്റി. ഈ ഒരു സെപ്റ്റംബർ 5-ന്റെ സുദിനത്തിൽ നാമെല്ലാം മനസ്സിൽ കൊണ്ടുവരേണ്ടത് അധ്യാപകന്റെ സ്മരണകളാണ്. അവർ നമുക്ക് നൽകിയ വലിയ സംഭാവനകളാണ്. മാതാവും പിതാവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത് അധ്യാപകർക്കാണ്. അത്തരത്തിൽ അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൊണ്ടുവരാൻ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ അധ്യാപകരെയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാവട്ടെ നമ്മുടെ പ്രയത്നങ്ങളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദുആവത്തി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.